ചേഞ്ച് വൈബ്. ഇന്ന് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, മരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സക്സസ് വരുന്നു, അതിനോളം തന്നെ ഫെയിലിയേഴ്സ് വരുന്നു. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ വിജയം പരാജയം ഇതിൻ്റെ ഒരു സമ്മിശ്രമാണ്. ജയിക്കാം, തോൽക്കാം, എന്നും ഒരാളിങ്ങനെ ജയിച്ചുകൊണ്ടേ ഇരിക്കണം എന്നില്ല, എന്നും ഒരാൾ തോറ്റുകൊണ്ടേ ഇരിക്കണം എന്നില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം, എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ സ്വന്തമായിട്ട് നമ്മളെ തന്നെ നമുക്ക് വളർത്താൻ സാധിക്കുകയുള്ളൂ. എന്നും വിജയം കൈവരിച്ച് ഇങ്ങനെ വിജയത്തിൻ്റെ കൊടുമുടി കയറി 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 തോൽവികളില്ലാണ്ട് വിജയത്തിലേക്ക് എത്തി അവസാനം പെട്ടെന്ന് തോറ്റു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അതേസമയം തോൽവികളെ ഏറ്റുവാങ്ങി വിജയത്തിലേക്ക് കയറി അങ്ങനെ വിജയിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു തോൽവി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്കങ്ങനെ ആത്മഹത്യ ചെയ്യത്തക്ക വിധം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സ്റ്റോപ്പ് ചെയ്ത് പോകണത്തക്ക വിധം പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് സക്സസ് കൈവരുള്ളൂ. പെട്ടെന്നൊരു കാര്യം ചെയ്ത് അതിൽ തോറ്റു, ആത്മഹത്യ ചെയ്തു, എന്ത് കാര്യമായിരിക്കുന്നു? അങ്ങനെയാണോ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടത്? അല്ല, നമ്മൾ ചെയ്യണം, പരിശ്രമിക്കണം. ആദ്യത്തെ അറ്റംപ്റ്റിൽ നമ്മൾ തോറ്റു എന്നിരിക്കാം, നമ്മൾ തോറ്റുപോയി. വിജയം നമുക്ക് വളരെ നമ്മൾ ചിന്തിക്കാനാവുന്നേക്കാൾ അപ്പുറത്താണ് വിജയം ഇരിക്കുന്നത്. പരിശ്രമിച്ചു, കിട്ടിയില്ല, പിന്നെയും പരിശ്രമിച്ചു, കിട്ടിയില്ല, തോറ്റു 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 അങ്ങേ അറ്റമെത്തിയപ്പോൾ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞ് പിന്നെയും താ തോറ്റു. എന്തിനാണ് നമ്മൾ വിഷമിക്കണം? വിഷമിക്കേണ്ട ആവശ്യമില്ല. വിജയവും തോൽവിയും ഒക്കെ തരുന്നത് കർത്താവാണ്. നമുക്കറിയാം, ബൈബിളിലൊരു വചനമുണ്ട്, നമ്മളെ ശക്തരാക്കുന്ന ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന്. ശരിയാണ്, നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളൊരിക്കലും വിജയം തേടി മാത്രം പോകരുത്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പോരായ്മ എവിടെയാണ്, നമ്മുടെ കുറവ് എവിടെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. തോൽവികളിലൂടെയാണ് നമ്മൾ പഠിക്കണേ. എന്താണ്, നമ്മൾ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സത്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പല ടീനേജേഴ്സിനും അത് എനിക്ക് അടക്കം പറ്റുന്നൊരു പ്രശ്നമാണ്. ഞാൻ തോറ്റു പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എൻ്റെ പരിശ്രമം അവസാനിപ്പിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വിജയം വരിക്കാൻ സാധിച്ചില്ല, ഞാൻ തോറ്റുപോയി. പിന്നീട് ഞങ്ങളുടെ ഉള്ളിലൊക്കെ നമ്മളെ ടീനേജേഴ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു ചിന്തയാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയില്ല, പിന്നെ എന്തുട്ട്, ഇനി കഷ്ടപ്പെട്ട് എന്തുട്ട് കിട്ടാനാ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മാറ്റണം. ഞങ്ങൾ സുവോളജി പഠിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു വെള്ള ഡ്രസ്സ് ഇട്ടേക്കുവാണെങ്കിൽ അത് എത്ര ഭംഗിയുള്ളതാണെങ്കിലും ആ വെള്ള വസ്ത്രത്തെ എല്ലാവരും ശ്രദ്ധിക്കാറ്, മറിച്ച് അതിൻ്റെ തുമ്പത്ത് ഒരു പൊട്ട്, ഒരു ചെറിയൊരു പുള്ളിക്കുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറയുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം ആൾക്കാർ നോട്ടീസ് ചെയ്യണേ. അത് സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പരാജയമാണ്. എല്ലാത്തിനെയും തിന്മയുടെ ഒരു കണ്ണിൽ കണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ തോൽവിയാണ്. അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സമൂഹങ്ങൾ ചിന്തിക്കുന്നത്, അല്ല, ഞാൻ അടക്കമുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ജീവിതം ഒന്നുള്ളൂ, അത് മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ പോരായ്മകളെ അല്ല, മറ്റുള്ളവരുടെ കഴിവുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മയെ പുറത്ത് കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ, വിജയങ്ങളുണ്ടാകുമ്പോൾ വിഷമിക്കാതിരിക്കുക. പരാജയങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയാം, ഞാൻ തോറ്റുപോയി, എനിക്ക് ഭയങ്കര വിഷമമാണ്, എക്സ്പ്രസ് ചെയ്യാം. ഒരു വിജയം നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ പുറകെ ഒരു പരാജയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വിജയം ഉണ്ടാകും. ഓരോ പരാജയത്തിൽ നിന്നും വിജയത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് നല്ല മൂല്യങ്ങൾ ജീവിതത്തിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുക, വിജയത്തെയും തോൽവിയെയും വളരെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് എടുക്കാം. തോൽവി ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ വിജയം ഉണ്ടാവും, വിജയം ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ തോൽവി ഉണ്ടാവും. രണ്ടും സത്യം പറഞ്ഞാൽ രണ്ടും സഹോദരങ്ങളെ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലൈഫിലെ നല്ല വശങ്ങൾ എടുക്കാൻ ശ്രമിക്കുക, തോൽവികളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക, വിജയം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക.